വിവാദത്തിനിടയാക്കിയ പ്ലസ് ടു കെമിസ്ട്രി പരീക്ഷ മൂല്യനിർണ്ണയത്തിൽ പുതിയ സൂചിക ഇന്ന് പ്രസിദ്ധീകരിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ മൂല്യനിർണ്ണയം പുനരാരംഭിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഇടത് സംഘടനയിൽപ്പെട്ട അധ്യാപകരെ മാത്രമാണ് പതിനഞ്ചംഗ സമിതിയിൽ ഉൾപ്പെടുത്തിയതെന്ന പ്രതിപക്ഷ ആക്ഷേപവും ശക്തമാണ് സംസ്ഥാന വ്യാപകമായി മൂന്ന് ദിവസം നീണ്ട അധ്യാപകരുടെ വ്യാപക പ്രതിഷേധത്തിനൊടുവിലാണ് നിലപാട് മാറ്റാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത് പന്ത്രണ്ടംഗ വിദഗ്ധ സമിതി തയ്യാറാക്കിയ ഉത്തരസൂചികയും ചോദ്യകർത്താവ് തയ്യാറാക്കിയ ഉത്തരസൂചികയും ഇന്ന് പുനഃപരിശോധിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനായി മൂന്ന് കോളേജ് അധ്യാപകർ ഉൾപ്പെട്ട പതിനഞ്ചംഗ അധ്യാപകരുടെ വിദഗ്ധ സമിതി ഇന്ന് യോഗം ചേരും പുതിയ ഉത്തരസൂചികയും സമിതി ഇന്ന് പ്രസിദ്ധീകരിക്കും ഈ ഉത്തരസൂചിക പ്രകാരമായിരിക്കും നാളെ മുതൽ മൂല്യനിർണ്ണയം പുനരാരംഭിക്കുക ഇതുവരെ നോക്കിയ നോക്കിയെണ്ണായിരം ഉത്തര പേപ്പറുകളും പുതിയ ഉത്തരസൂചിക പ്രകാരം വീണ്ടും മൂല്യനിർണ്ണയം നടത്തും എന്നാൽ ഇടത് സംഘടനകളിൽപ്പെട്ട അധ്യാപകരെ മാത്രമാണ് പതിനഞ്ചംഗ സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെ ആരോപണം അതേസമയം ചില അധ്യാപകർ ചേർന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തിയെന്ന ആരോപണത്തിൽ ഇതിന്റെ ഉറവിടം അന്വേഷിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടിയും ആരംഭിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം